ആ മോളെ, അപ്പുവിന്റെ വണ്ടി ഇങ്ങ് എത്താറായി. നീ പോയി വേഗം അവനെ കുളിപ്പിച്ചെറുക്ക്. അവൻ ബ്രഷും കടിച്ചു പിടിച്ചോണ്ട് ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങുക. കുട്ടിയേട്ടൻ അനങ്ങാഞ്ഞിട്ടാ, എന്നെ അവന് തീരെ പേടിയില്ല. ഊമപ്പണി തുടങ്ങിയ പിന്നെ അവന് കൊടും തപസ. വിളിച്ചാലോട്ട് കേക്കത്തൂല്ല, ഒരക്ഷരം മിണ്ടത്തൂല്ല. ഈയിടെയായിട്ട് തപസ് ഇത്തിരി കൂടുതലാ ഇപ്പൊ പിടിച്ചിരിക്കുന്നേ. അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം ഒഴിവായതേ അവന്റെ ഊമക്കത്ത് കാരണമെന്നാ ഇപ്പൊ വീമ്പ് പറച്ചില്. അമ്മ നോക്കിക്കോ, ഞാനിത് അവസാനിപ്പിക്കും. പിന്നെ പിന്നെ ഞാനും നിന്റെ അച്ഛനും കൂടി പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത കാര്യാ. നീ ഇനി സഹിക്കേ നിവൃത്തിയുള്ളൂ. മഞ്ജു, ആ വിളി വന്നു, നീ ചെല്ലേ. എന്തിനാ കുട്ടിയേട്ടാ വിളിച്ചേ? ഓട്ടം നിർത്തി ഒരു നിമിഷം ചിന്തിക്കുക. നീ കത്തൊന്ന് വായിച്ചു. നിങ്ങളുടെ വീരവാദം കേട്ടോണ്ട് നിന്നാലേ സ്കൂൾ ബസ് അങ്ങ് പോകും. എടി മഞ്ജു, സംഭവിതൂമക്കത്താണ്. സ്വന്തം ഭാര്യ അല്ലാതെ നാട്ടുകാരെ എനിക്കിത് വായിച്ചു കേൾപ്പിക്കാൻ പറ്റൂ? ആരാണാവോ പുതിയ ഇര? ആഹാ, അപ്പൊ ഞാൻ വേട്ടനായാണെന്ന് നീ സമ്മതിച്ചു. വേട്ടനായ്ക്കളേ, നേർക്ക് നേരുള്ള പോരാട്ടമാ. മുറിക്കകത്ത് ഒളിച്ചിരുന്ന് ഊമക്കത്തയക്കുന്ന പരിപാടിയല്ല. അച്ഛൻ പഴശ്ശിരാജയുടെ കൊച്ചുമാനമ്മേ. എടി, മുഖ്യമന്ത്രിയുടെ പിടിപ്പ് കേടുകൊണ്ട് 3-4 ഡാമുകളാ തമിഴന്മാരടിച്ചോണ്ട് പോയത്. അതിന് സർക്കാർ ജീപ്പും ബസ്സും കത്തിച്ചിട്ട് എന്താണ് കാര്യം? അപ്പൊ കാഴ്ചപ്പാട് പറയണത് മുഖ്യമന്ത്രിയെ തല്ലാണെന്നാണോ? എടാ, നീ നിന്റെ വായിൽ ഒതുങ്ങുന്ന വർത്തമാനം പറഞ്ഞാ മതി എന്നോട്. അച്ഛന്റെ അല്ലേ മോൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളായിരുന്നു. കഷ്ടം, അന്ന് കുട്ടിയേട്ടൻ ഇല്ലാണ്ട് പോയി. ഇല്ലായിരുന്നെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിന് ഒരു കപ്പിൽ ഊമക്കത്ത് കയറ്റി വിട്ടാ മതിയായിരുന്നു. ഞാൻ അച്ഛന്റെ പേര് മാറ്റി. ഊമഗാന്ധി ഒന്നും കുട്ടി. സ്ത്രീയും പുരുഷനും തമ്മിൽ എന്ത്? അവളവന്റെ ആരാണ്? കൂട്ടുകാരിയാണോ അതോ വെറും ഉപഭോഗ വസ്തു മാത്രമാണോ? ഈ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സ്ത്രീ സമത്വവേദിയുടെ ഗർജിക്കുന്ന സിംഹികളെ, നമ്മളിൽ ഓരോരുത്തരിലും നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു നെരിപ്പോടുണ്ട്. ആ ചെറു കനലുകളെ ഊതി ഊതി ഒരു വൻ ജ്വാലയാക്കി മാറ്റുക. ഇതാ നമ്മുടെ അനുശേദ്യ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സമത്വവേദിയുടെ സംസ്ഥാന ചെയർപേഴ്സണും കേരളക്കരയുടെ രോമാഞ്ചവും സ്ത്രീത്വത്തിന്റെ കാവൽ മാലാഖയുമായ നമുക്ക് പ്രിയപ്പെട്ട കവയത്രി നയനകുമാരി. പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായ പ്രസിഡന്റ് ശ്രീമതി വസുന്ധര, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഗംഗാദേവി, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി യശോദ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സിസിലി. ഇനി നിങ്ങളോട് സംവേദിക്കാൻ മലയാളത്തിന്റെ പ്രിയ കവയത്രി ശ്രീമതി നയനകുമാരിയെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. പ്ലീസ് കം മാഡം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സമത്വവാദികളായ സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയും പുരുഷനും സമന്മാരല്ല. ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും സ്ത്രീ പുരുഷനേക്കാളും വളരെയേറെ മുന്നിലാണ്. പുരുഷ മേധാവിത്വത്തെ തച്ചുടയ്ക്കാനായി ഞാൻ ചില ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന്, ചിട്ടയായ വ്യായാമത്തിലൂടെ നമ്മൾ സ്ത്രീകൾ പുരുഷനൊപ്പം കരുത്താർജിക്കുക. 2, അടുക്കളയിലെ പാചക കലാപരിപാടിയിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുക. 3, നിയമത്തിന്റെ നൂലമാലകളില്ലാതെ സ്ത്രീക്ക് പുരുഷനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള സ്പോട്ട് ഡൈവോഴ്സ് സിസ്റ്റം നടപ്പിലാക്കുക. അതിനായി മൊബൈൽ കോടതികൾ ലഭ്യമാക്കുക. 4, ഡെലിവറി ഡെപ്പോസിറ്റ്. ഓരോ ഗർഭധാരണത്തിനും പ്രസവത്തിനും ഭർത്താവ് ഒരു നിശ്ചിത തുക ഡെലിവറി ഡെപ്പോസിറ്റായി ഭാര്യയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. 5, മെയിൽ അബ്സ്റ്റിനൻസ്. പുരുഷനോടുള്ള ആസക്തി ഓരോ സ്ത്രീയും വർദ്ധിക്കുക. ഇതൊക്കെ വല്ല നടപ്പുവശമുള്ള കാര്യമാണോ? തള്ളേ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചു കാണും. പുരുഷന്മാർ നിങ്ങളുടെ കാൽ ചുവട്ടിലെ വെറും കൃമി മാത്രം. ജയ് നാരി.
ഒരു ഗ്ലാസ് ഇങ്ങനെ എടുത്തോളൂ. വല്ലാത്തൊരു നാറ്റം. അതരിഷ്ടം. അച്ഛാ, ചുമ എങ്ങനെയുണ്ട്? അരിഷ്ടം കഴിച്ചിട്ട് ഭേദമുണ്ടോ? ബെസ്റ്റ് അരിഷ്ടം. പിടിച്ചു കെട്ടി പോലെ ചുമന്ന്. ഇന്നലെ രാത്രി ചുമച്ചിട്ടേ. അയ്യോ, എനിക്ക് ഭയങ്കര ചുമ. എന്നവനോട് കൊടുക്കുന്നത്? വെറും വയറ്റില്ല. അങ്ങനെ നിങ്ങൾ വെറും വയറ്റിലല്ലേ കഴിച്ചത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മ. എങ്ങോട്ട് തന്നോട്ട്? എന്താണവ പെട്ടെന്ന് ഇങ്ങനെ ചുമ? തല തോർത്തഞ്ഞിട്ടായിരിക്കും. കള്ളനോ? കള്ളനോ ഈ വീട്ടിലോ? കള്ളൻ ഗോപാലിന്റെ വീട്ടിലെ വേറൊരു കള്ളനോ? അസംഭവ്യം അമ്മേ, അസംഭവ്യം. കള്ളൻ ഗോപാലിനോ? അതാരാ? ആ സ്റ്റോപ്പ്. ഹാൻഡ്സ് അപ്പ്. ടീഷർട്ട് പോക്ക്. എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളൻ പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരെ അവൻ പോകുന്നില്ല മനുഷ്യ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷേ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പറ്റി. ഞാൻ സിസ്റ്റാക്ക് ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്ക് ചെയ്യേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ എന്നെ എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്ക ജ്യൂസ് കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം ഡാർലിംഗ്? എന്താ കുഴപ്പമെന്നോ? എര വിഴിഞ്ഞ് മൊലംപാമിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോളം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിച്ചല്ലേ പായ. ഇയാൾ ഒരുത്തൻ കാരണം എനിക്ക് വായിക്ക് രുചിയായി രണ്ട് ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിലുട്ടി കാണിച്ച കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ചുട്ടിക്കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം വന്ന് ഉറക്കട്ടെ. ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. ഏ, നിനക്ക് ഇപ്പോഴും എന്നെ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലേ? ഏടോ ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്ക. ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കി ചാവട്ടെ, ഞാൻ സഹിച്ചു. കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല, എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളറിളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. ഇതെന്തിനാ തോളിലിട്ടിരുന്നേ? തറയിൽ വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖമുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു Thought you got away, thought you were home free. But I'm back, now your eyes closed so slowly. I move quickly, you so sickly. Bubblegum rapper, you such a got away. എന്തോന്ന ഒരു ആത്മകഥ അല്ല വസുന്ധര. ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അടിച്ചു തളിക്കാരനായിരുന്നെന്ന്. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്കെന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ആപ്പീസ് അവിടെ എപ്പ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? ഉവ്വ്. പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കട്ടെ വരും.
അഗ്നിപർവതം പുകഞ്ഞു ഭൂതചക്രവാളങ്ങൾ യശോദ അയ്യന്റെ കോട്ട് ആകപ്പാടുള്ളൊരു കോട്ട കോടതി കേറാത്തവനെ ഈ കോട്ട എന്തിനാ നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലല്ലോ ഏത് തുണിയായാലും മതി ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതെന്ത് പണിയാ ഓ ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം തോന്നി ദിവസം കാണിച്ചും പോരാ വെളച്ചിനും കൂടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കോഴിത്തര ഞാൻ ഇന്നത്തോടെ നിർത്തും എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക് കണ്ണിക്കണ്ട അലവലാദികൾക്ക് വേണ്ടി എന്റെ പൊന്ന യശോദ ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്ക് അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ നോക്ക് കത്തിച്ച ആ പാവത്തിനെ തൊപ്പി തീർക്കിയേ സ്റ്റിക്കർ പോലും ഇളക്കിട്ടില്ല തൊണ്ടി പോലും കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളുടെ ഡീസന്റ് ഞാൻ ഭ്രാന്തി സംശയ രോഗി ഗുഡ് മോർണിംഗ് പിന്നെയും പൊക്കി രക്ഷിക്കാൻ പറ്റുമെന്ന് വക്കീലെ തനിക്ക് ആരോടോ എൽ എൽ ബി വന്നത് കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട നിങ്ങക്കെന്താ നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാല് അയ്യോ എന്റെ പൊന്നു പെങ്ങളെ ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും ഓട്ടടോ പരട്ട വക്കീലെ ഈ അണലി സേവിയർ പണം കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങാനാടാ പഠിച്ചത് മുതല് കാശില്ലേലും പലിശ കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞല്ലോടാ കഴിവേറി ചേച്ചേ ഓപ്പറേഷൻ കുബേര കോപ്പെന്നൊക്കെ പറഞ്ഞ് ഈ സേവിയറിനെ ആരെങ്കിലും വലിപ്പിക്കാൻ നോക്കിയ ഈ അണലി സേവിയർ ആരാന്നറിയും കേട്ടോ എന്താടാ കുറച്ച് കളഞ്ഞത് രാജവെമ്പാലയും കരിമൂർക്കനൊക്കെ ഉള്ളപ്പോൾ വൈ ദിസ് കുഞ്ഞൻ അണലി വിഷം കുറച്ചുകൂടി കൂട്ടായിരുന്നില്ലടാ ഒറ്റക്കൊത്തിന് ചത്ത അതിനൊരു ത്രില്ലില്ല സാറേ ഇഞ്ചിഞ്ചായി ചാവണം രക്തം വാർന്നു വാർന്നു അയ്യട പാമ്പെ കൊല്ലാനെന്തിനൊക്കെ നീ ആരടാ സ്കൂളിൽ ചേർത്ത പേരിന്റെ കൂടെ ഒരു വിഷപ്പാമ്പിന്റെ പേര് കൂടി ചേർത്ത നീയൊക്കെ വലിയ ഗുണ്ടയാവോടാ പീക്കിരി പിള്ളേരുടെ അടുത്തല്ല നിന്റെ ഊറ്റം കാണിക്കേണ്ടത് ചുണയുണ്ടെങ്കിൽ നീ എന്നെ തല്ലടാ തള്ളി തോപ്പിക്കടാ കിടഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടി കയറ്റി കളിക്കല്ലേ സാറേ നീ മോഹൻലാലിനെ പഠിക്കുന്നോടാ എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കവലയെ കടന്നുള്ള അഭ്യാസം നീതെ എവിടെ പാത്തു വെച്ചിരിക്കുന്നു വാടാ ഇറകടാ ഒഴിക്കടാ ഫുൾ സെറ്റപ്പ് റെഡി പെട്ടെന്ന് രണ്ടെണ്ണം ഒഴിക്കേ ഒന്ന് ചുമ്മാ ഡ്യൂട്ടി സമയത്ത് പോലീസ് എനിക്ക് പോല പക്ഷെ വസുന്ധര ചേച്ചിയോ സിസിലിയോ ഈ വഴിക്ക് വന്ന എന്റെ സഞ്ജയനും 16 അടിയും ദൂരവും കൂടെ ഒറ്റ ദിവസം കൂടെ പാക്കേജ് ആയിട്ട് നടത്തിക്കളയും എന്നെ പിന്നെ യൂണിഫോമിലായതുകൊണ്ട് തോടാറെന്ന് അറയ്ക്കും നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ തരിച്ചിരിച്ചിരിക്കാറുണ്ട് ലൈസൻസ് അല്ല ഒരു തോക്കുണ്ട് തോക്കിനകത്ത് ഉണ്ടുണ്ട് പക്ഷെ വെടിവെക്കാൻ അതില്ല ആണുങ്ങളായ വാക്കിന് വില വേണം നീ അവളുടെ കയ്യും കാലും ഓടിച്ച് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് മാസം 8 ആയി വെറുതെ ആളുകളെ പറഞ്ഞ് ഓരോന്ന് മോഹിപ്പിക്കാൻ എന്റെ അണ്ണ ഇന്നലെ നിങ്ങൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടതാ പവർ കട്ട് സമയം പോത്തുപോലൊരു സാധനം കട്ടിലേക്ക് കിടക്കുന്നു വല്ലച്ചാതി ഉന്തിത്തല്ലി താഴെ ഇട്ടപ്പോ ആരാ നിങ്ങള് പിന്നല്ലാണ്ട് ആരാ അവന്മാരെന്നെ ഉപദ്രവിച്ചോടാ ഏ പിന്നെ മെനക്കെട്ട് കയറിയതല്ലേ അതിനു വേണ്ടി ഒരു ചവിട്ടി ചവിട്ടി അടിവയറ്റത്തിട്ട് അയ്യോ അത് പറ അതാണെന്ന് മൂത്രം പോവാനൊരു ചെറിയ തടസ്സം ഞാൻ ആ പാവം വസുന്ധരയെ വെറുതെ സംശയിച്ചു എന്നാലും മോശമായി പോയി ഒരു മുൻവരാകില്ലാതെ ഒരാളുടെ അടിവയറ്റിൽ തൊഴിക്കാന്നൊക്കെ വെച്ച അതെ ആ ഒരു അവസ്ഥ ചിലപ്പോ ഞാനായിരുന്നെങ്കിലും ചവിട്ടിപ്പോയനെ
ജെറ്റ് വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞപ്പോ മനുഷ്യ. അവന്മാരത് മൊബൈലിൽ മറ്റും എടുത്താണ്. നെറ്റിലെങ്ങാനും വന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. പറഞ്ഞേക്കാം ജെറ്റി കൊടുക്കാൻ പറ്റൊരു ഉരുപ്പടി അത്രക്ക് മോശ. സാർ അത് ഈ പാർട്ടിക്കാർ വഷളാക്കിയതാ സാർ. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനിതെത്തി കമ്മീഷണറാ. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും പോ. അതെ തീർത്തേക്കല്ലേ, നമുക്ക് വൈകുന്നേരം മാഷും വക്കീലും ഒക്കെ ആയിട്ടൊന്ന് കൂടണം. അതൊക്കെ നീ വൈകുന്നേരം നമ്മൾ കാണുമ്പോ പറയാം. വണക്കം. എന്താടാ കൊട്ടേഷൻ പണി വല്ലതാണോ? അല്ല ചുമ്മാ ഇതുവരെ. സിസിലി തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസിലി. എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസിലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയത്തോട്ട് സത്യം ചെയ്യും? അതിനിതാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് സത്യം ഇങ്ങോട്ട് വേണ്ട വേണ്ട വേണ്ട. ഇത് എന്റെ വൈഫാ. ഇത് ഫാമിലി സെന്റിമെന്റ്സ്. അനിയന്മാര് പോക്കോ. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. നീ ഒന്ന് സമാധാനപ്പെടേ, കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി. ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരുടെ അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയ അന്ന് ഞാൻ ചത്തളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവും? പേരറിയോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ ജി പി എസ് ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുമെന്ന് ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്ക് ഇപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബ്ബിയൊക്കെ ഉരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയിട്ട് ജോയോ പിള്ളേരെ പോലെ 100 സിസി ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ടാ ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ, ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ ഡാർക്ക് ബീറ്റ്. അനങ്ങായിരിക്കേ. അല്ല മറ്റേ നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കാര്യമായി തലങ്ങും നൽകും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സക്സസ്സായാലേ ബാക്കിയുള്ളതിനൊക്കെ വസുന്ധരയുടെ കൈയും കാലും മുടിയും എങ്ങയുടെ മുഖത്ത് നമുക്ക് ആക്സന്റ് ഒഴിക്കാം.
യശോദേന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലേക്കിട്ട് രണ്ട് പഞ്ചും മൂന്ന് കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോടാ അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇത് വെറും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അതും വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഓടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. കൈയും കാലും തല്ലി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷെ ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. എടാ, ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഉപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞാ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ, അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കൈയും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. അല്ല തമ്പി, ഇവനിപ്പൊ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? എസ് ഐ വേലുത്തം. മനസ്സിലായില്ല? എടോ വക്കീലെ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടം കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലുമെന്നുള്ളതും ഉറപ്പ്. ഐ പി സി 302, അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേ മെല്ലെ. ഗുണ്ടാ മിണ്ടാതാ പാടോ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ? ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല, ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. Yo yo. എന്റെ ചാക്കരെ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യോ, ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടു? വസുന്ധരയുടെ ഇടത് കൊള്ളാം. എത്തിപ്പോയി. ഇത് വലത് കൈ. അയ്യോ അല്ല, ഇത് ഇത് ആ ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ വീട്. ഹാപ്പി. ഇത് വലത് കാല്. ആ കഴുകി നോക്കാം. ഇത് വലത്. അയ്യോ അതെന്തോ ഒന്ന് ഭൂമി കൊടുക്കും. ഒരാളോട് ഇത്രയും കുലുങ്ങി. അപ്പോ സെർച്ച്. അയ്യോ സിസിലി, അയ്യോ സിസിലി. അയ്യോ സെർച്ച് സെർച്ച്. അപ്പോ ദേ ഹാൻഡ്സ് അപ്പ്, ടീഷർട്ട് പോക്ക്. കിളിയാകും.
കുറഞ്ഞോ? എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളം പറയില്ല. നിങ്ങൾ ഒരിക്കലും നേരെ ആവാൻ പോകുന്നില്ല മനുഷ്യ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാം. എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു, പക്ഷേ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പെടി. ഞാൻ സിസ്റ്റർ ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ തേക്കേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിങ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ ഇനി എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്ക ജ്യൂസ് കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എര വിഴുങ്ങിയ മുലമ്പാമിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിച്ചല്ലേ. ഇയാൾ ഒരുത്തം കാരണം എനിക്ക് വായിച്ച രുചിയായി 2 ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിൽ ഉട്ടി കാണിച്ച കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം വന്ന് ഉറക്കട്ടെ, ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. ഏ, നിനക്ക് ഇപ്പോഴും എന്നെ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലല്ലേ? ഏടോ ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്ക. ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചു. എടാ നീ ഒന്ന് സമാധാനപ്പെടെ. കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊണ്ടു. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയ അന്ന് ഞാൻ ചത്തുകളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എന്റെ സ്വന്തം ഭാര്യ യശോദ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? പേരറിയോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ GPS ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുന്ന ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല്ല. ഗ്ലാമറ് പോരാ പോലും. അവൾക്കിപ്പ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാങ്കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഊരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ടി യോയോ പിള്ളേരെ പോലെ 100 cc ബൈക്കിൽ ടെക്കി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ. ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ? ഡാർക്ക് ബീറ്റ്. ആ വരി ഒന്നും കൂടി പാടി. എത്രയായാലും എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാവത്ത അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. നീയോ? തമ്പിയോ? ജനമൈത്രി നഗറിൽ SI വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരം മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക് എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് മോഹ. നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്തു പോടാ.
പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാവമല്ലേ? ഞങ്ങൾക്കറിയാം ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് സേവരെ പിഴച്ചത്? സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. നല്ല വീട് ഉറപ്പിച്ചോ? ആ ഏകദേശം ഒരു ധാരണയായി. അടുത്താഴ്ച എഴുതാന്നാ. അല്ല മനസ്സിലായില്ല. ഞാൻ തമ്പി. ഓ വേലു തമ്പി. അല്ല ഇവിടുത്തെ എസ്ഐ. ഇത് സേവ്യർ കുബേര. അല്ല കാലിനും തോറ്റി. റോഡ് മൊത്തം ഗട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ, സാവധാനം ബോധ്യമായിക്കോളൂ. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. സീ യു. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്ത് അപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് കാണും, അപ്പന അത്ര കപ്പാസിറ്റി കാണൂലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്താ? അടുത്തൊരു എസ് ഐ ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ കള്ളന്മാരെ അപ്പാ ഭേദം, മോഷണം മാത്രമല്ലേ ഉള്ളൂ, ഭീഷണി ഇല്ലല്ലോ. നിങ്ങളാണ് സാറേ ആൺകുട്ടി, ഇന്നത്തെ ചെലവ് എന്റെ വക. മതില് ചാടിയ മേലെ പോകുന്നു. നിരപ്പായ തറയിൽ സിന്തക്കി ട്രാക്ടറല്ലേ ഓടിയത്? എന്നാൽ ഈ നാലടി പോക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞാ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന കേട്ടിട്ടുള്ളത്. എന്നാലും എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും എന്റെ തമ്മി സാറേ, നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ച ഒരു വീട്ടിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹം കൂടി ഇതിനും സേഫാ. അമ്മായിയപ്പന്റെ ചിക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും? നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേ എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല, എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ. അതാണ് അവളുടെ രാജ്യം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യം. ഇന്നലെ വരെ പൂച്ചയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷയ്ക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. ആക്രമണം ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഷോ, ഇത്രയും വലിയ സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്. നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ, അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് പാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറന്ത് പഴിച്ച് പോരാത്തതിന്. ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ. പോരണക്കിന് അവര് വന്ന നന്നായി, എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല,
മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ. ഇവിടെ ഒരുത്തിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും, പ്രജറി. സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193 നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്ദൻ കുട്ടി, ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. കോളനിക്കാരുടെ ഞാൻ കോട്ടും തൂക്കിട്ട് തലങ്ങും വലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ എന്താടോ, ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഏതോ കേസിന്റെ കാര്യത്തിന്. എന്നാൽ എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ആന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്കു പോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ, നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടാഴ്ത്ത് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ, ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ. പിന്നെ ആ തമ്പി സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറെ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചിൽ പെണ്ണിന്റെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ, അങ്ങനെയായില്ലേ. എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടായി. എന്താ ചെയ്തു? അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും ഒരു കുട്ടിക്ക് പാലൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല. ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലൊന്നും വിടല്ലേ. അവളല്ലേ ദീപക് മോനെ, വാടാ അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോള് കിട്ടും. ഏയ്, ബാങ്കിൽ വെച്ചിട്ട് വേണ്ട. പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണ് കൊടുത്താലും കുഴപ്പമില്ല. ബി പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ. എന്റെ ഈശ്വര ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പ്. ഞാൻ ഇനി